വയനാട് ജില്ല മാനന്തവാടി സപ്ലൈക്ക് വന്ന കീഴിലുള്ള മാനാഞ്ചിറ ഗോഡൗണിന് ഇന്നലെ വൈകുന്നേരം ഇത് കണ്ടത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം 80 ചാക്ക് അരിയുമായിട്ട് ജോണി എന്ന് പറയുന്ന ഒരു ചങ്ങായിന്റെ വണ്ടി ആ വണ്ടി നമ്പർ കറക്റ്റ് അറിയില്ല അതുകൊണ്ട് പറയാത്തത് ജോണിന്റെ വണ്ടി യാദൃശികമായിട്ട് റേഷൻ കട അല്ലാത്ത ഒരു ഏരിയയിലേക്ക് കയറി വരുന്ന കണ്ടിട്ട് സംശയം കൊണ്ട് നാട്ടുകാർ തപ്പിയതാണ് ഇന്നലെ കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് ആ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇറക്കിയ വീട് ഇത് വന്നു നോക്കുമ്പോ ഒരു വീടിന്റെ ഉള്ളില് ഇറക്കി വെച്ച നിലയിലാണ് ആദ്യം കാണുന്നത് ഈ ചാക്കുകളിലേക്ക് പാക്ക് ചെയ്തിട്ട് 100 ചില്ലാനും ചാക്ക് ഇതിലേക്ക് പാക്ക് ചെയ്ത ചാക്ക് അട്ടിയിട്ടുണ്ട് ഉള്ളില് അതിന്റെ പുറമെ 80 ചാക്കോളം റേഷന്റെ പൊട്ടിക്കാത്ത ചാക്കുകൾ വേറെ 90 ചില്ലാനും ചാക്ക് കാലി ചാക്ക് റേഷന്റെ സപ്ലൈക്കോന്റെ സീലുള്ള ചാക്കുകൾ വേറെയുണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് വന്നാൽ കാണിച്ചു തരാം ഈറ്റ ബണ്ടലിൽ നടക്കാനുള്ള ബണ്ടല് 400 ചില്ലാനും ചാക്കിന് ബണ്ടല് നടക്കാനുണ്ട് കാലി ചാക്കുകളില് ഇനി ഉള്ളിലേക്ക് വന്നാൽ ബാക്കി കാണിച്ചു തരാം ഇത് 60 ചില്ലാനും ചാക്കുണ്ട് ഇത് ഇതെന്താണെന്നറിയോ ഇത് 60 ചില്ലാനും ചാക്ക് റേഷന്റെ സപ്ലൈക്കോടെ സീലുള്ള ചാക്കാ ഇത് തമാശ പറയുന്നില്ല വന്ന് വീഡിയോ സൂം ചെയ്ത് കാണിച്ചു ഇത് റേഷന്റെ സപ്ലൈന്റെ സപ്ലൈക്കോന്റെ സീലുള്ള ചാക്കുകളാ ഈറ്റ 60 ചാക്ക് ഇവിടെ ഇപ്പോൾ ഓൾറെഡി 60 ചില്ലാനും ചാക്ക് ഓൾറെഡി അട്ടിയിട്ടുണ്ട് ഇതിന്റെ പുറമെ ഇത് പാക്ക് ചെയ്ത ചാക്കുകൾ കാണിച്ചു തരവാ പാക്ക് ചെയ്ത ചാക്കുകൾ കാണിച്ചു തരാം വന്നോ പാക്ക് ചെയ്ത ചാക്കുകൾ ഇത് സോന മസൂരി എന്നുള്ള ബ്രാൻഡ് നെയിം അടിച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ച് ചാക്കാം ഇതിന് വേറൊരു രസകരമായ വേറൊരു കാര്യമുണ്ട് ഇതിന്റെ എക്സ്പയറി കണ്ടെങ്കിൽ പാക്കറ്റ് ഡേറ്റ് 12/2014 പാക്കറ്റ് ഡേറ്റ് പാക്കിംഗ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കാണുന്ന 11/2016 എക്സ്പയർ ചെയ്ത് അതിന്റെ അർത്ഥം തന്നെ എന്താണെന്ന് വെച്ചാല് ഇതിപ്പോ തുടങ്ങിയ പരിപാടിയല്ല ഇത് ഇവിടുന്ന് വിൽക്കാനുള്ള പരിപാടിയാണ് പാക്ക് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് വിട്ടിട്ട് മാറ്റാനുള്ള പരിപാടി ഇതിന്റെ ഈ ഡേറ്റിന്റെ കാരണം എന്ന് വെച്ചാല് എക്സ്പയറി ഡേറ്റ് 2016 വെച്ച് ഇവർക്ക് ഇത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വേറെ ബ്രാൻഡ് നെയിമായിട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഇതിന്റെ പേരിൽ വമ്പിച്ചൊരു ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് 200 ചില്ലാനും ചാക്കുകളുണ്ട് ഇതിന്റെ പുറമെ ലൂസാക്കിയ 90 ചില്ലാനും ചാക്ക് മുകളിൽ കിടക്കുന്നുണ്ട് ഈ റേഷന്റെ സ്റ്റാക്ക് മാത്രം ഈ എക്സ്പയറി ഡേറ്റ് മുതൽ മാത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്തെന്ന് വെച്ചാല് ഇതിന്റെ പേരിൽ ഒരു വമ്പിച്ച ശക്തിയാണ് പ്രവർത്തിക്കുന്നത് ഇത് എല്ലാ ഓഫീസർമാർ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് ഈ ബിൽഡിംഗ് ഓണറായിട്ട് ഞങ്ങൾ സംസാരിച്ചാണ് പറഞ്ഞത് AR-T 40 എന്നുള്ള റേഷൻ കടക്കാരൻ ഓന്റെ പേര് പറയാനൊക്കെ ഒരു മടിയില്ല സലാം എന്ന് പറയുന്ന റേഷൻ കടക്കാരൻ അയാളാണ് എന്താക്കി ഈ വീടിന്റെ ഉടമാനെ സമീപിക്കും 3000 രൂപക്ക് വാടക കൊടുക്കുമെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പൊ ഈ വീടിന്റെ ഉടമക്ക് ഒരു സംശയം വീടിന്റെ ഉടമക്ക് ഒരു സംശയം തോന്നി അങ്ങനെ ഇയാളും റേഷൻ കട നടത്തുന്ന ആളാണ് അങ്ങനെ മാനാഞ്ചിറ സപ്ലൈക്കോന്റെ ഓഫീസിലുള്ള ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ആ ഓഫീസർ പറഞ്ഞു താൽക്കാലികമായിട്ട് നിങ്ങൾ കൊടുത്തോളി 3 ദിവസത്തെ കാര്യമുള്ളൂ ഞാൻ ഹാൻഡിൽ അതിന്റെ മുകളിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ആ ഓഫീസർ പറഞ്ഞു എന്നിട്ടാണ് ഇയാൾ കൊടുക്കുന്നത് ഇതിന്റെ ബാക്കിൽ വമ്പിച്ചൊരു ശക്തിന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള മെയിൻ തെളിവാണ് ആ എക്സ്പയറി ഡേറ്റും പാക്കിംഗ് ഡേറ്റും 2014 പാക്കിംഗ് ഡേറ്റ് വെച്ചിട്ട് പൊട്ടന്മാരെന്നല്ല ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത് 2 കൊല്ലത്തെ എക്സ്പയറി ഡേറ്റ് വെച്ചിട്ട് ഈ ചാക്കുകൾ ഇവിടെ പാക്ക് ചെയ്തേക്കുന്നത് അതിന്റെ വ്യക്തമായ കാരണം ഇതിന്റെ ബാക്കിൽ വമ്പിച്ച ശക്തികൾ ഓഫീസർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഓഫീസർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് റേഷൻ അരിയാന്നുള്ള എല്ലാ തെളിവുകളും വെച്ച് സാക്ഷ്യപ്പെടുത്തിക്കോളെ ഉദ്യോഗസ്ഥന്മാർക്ക് റേഷൻ അരിയാണെങ്കിൽ ഇപ്പൊ ബോധ്യപ്പെടണം അല്ലെ ഇത് പിന്നെ റേഷൻ അല്ല എന്ന് പറയും അല്ല അത് ബോധ്യപ്പെട്ടെന്ന് പോലും പറഞ്ഞല്ലോ അത് ബോധ്യപ്പെടണമെങ്കിൽ അത് നമ്മൾ ഓഫീസർമാർ എന്ത് ചെറ്റ തരാ വിചാരിക്കുന്നത് മക്കളെ കൊണ്ടെല്ലാം കൊണ്ടുപോയി കത്തിക്ക് കത്തിക്ക് അടിച്ചു കൊടുക്ക അതാണ് ഇവർക്ക് ബോധ്യം ഈട്ട അരി റേഷൻ അരിയാന്ന് ഇവർക്ക് ബോധ്യമാവില്ല ഇവരും കൂട്ടില്ല ഇവന് വിളിക്കട്ടെ ബോധ്യമാവാ നോക്കിട്ട് പറയാ നിങ്ങള് റേഷൻ അരി അല്ലേ സാറേ ഇത് റേഷൻ അരി ആണോ അതെ അതെ നല്ലതാണ് റേഷൻ അരിയാണെന്ന് ഓഫീസർമാർ സാക്ഷ്യപ്പെടുത്തി